ഈ മഹാഭാരതം എപ്പിസോഡിൽ ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരുടെ ജനനത്തെ ചുറ്റിപ്പറ്റിയുള്ള അശുഭകരമായ കാഴ്ച നോക്കാം. മുനിമാരുടെ ശകുനങ്ങളും ജ്ഞാനവും അവഗണിച്ച് ഗാന്ധാരിയും അവളുടെ ഭർത്താവും തങ്ങളുടെ സർപ്പക്കണ്ണുള്ള ആദ്യജാതനായ ദുര്യോധനനെ ബലി നൽകേണ്ടതില്ലെന്ന് തീരുമാനിക്കുന്നു. പാണ്ഡു മുനിശാപം കിട്ടി ഭാര്യമാരോടൊപ്പം വനവാസത്തിന് പോയി. അങ്ങനെ അന്ധനായ ധൃതരാഷ്ട്ര രാജാവാകുന്നു. പുതിയ തലമുറയിലെ ആദ്യജാതൻ രാജാവാകുമെന്നതിനാൽ തൻ്റെ സഹോദരൻ്റെ ഭാര്യമാർക്ക് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. തനിക്ക് എങ്ങനെയെങ്കിലും ഒരു മകനെ പ്രസവിക്കാൻ അദ്ദേഹം ഗാന്ധാരിയുടെ ചെവിയിൽ എല്ലാവിധ സ്നേഹാദരങ്ങളും മന്ത്രിച്ചു. അങ്ങനെ ഗാന്ധാരി ഗർഭിണിയായി. മാസങ്ങൾ കടന്നുപോയി. 9-10 മാറി. 11 പ്രസവം നടന്നില്ല. അവൾ ഉത്കണ്ഠാകുലരായി. അപ്പോൾ അവർക്ക് വനത്തിൽ നിന്നും ഒരു സന്ദേശം വന്നു. പാണ്ഡുവിൻ്റെ ആദ്യ പുത്രൻ യുധിഷ്ഠിരൻ ജനിച്ചിരിക്കുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വീണ്ടും വിഷാദാവസ്ഥയിലായി. യുധിഷ്ഠിരൻ ആദ്യം ജനിച്ചതിനാൽ സ്വാഭാവികമായും അവൻ രാജാവാകും. 11-12 മാസങ്ങൾ കടന്നുപോയി. ഗാന്ധാരി ഇതുവരെ പ്രസവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, ഇതെന്താ, ഇത് മരിച്ചതാണോ, അതോ ജീവിച്ചിരിപ്പുണ്ടോ, ഇത് മനുഷ്യനാണോ അതോ മൃഗമാണോ. നിരാശയിൽ അവൾ വയറിലടിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അവൾ തൻ്റെ വേലക്കാരിൽ ഒരാളോട് ഒരു വടി കൊണ്ടുവന്ന് അവളുടെ വയറ്റിലടിക്കാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവൾ ഗർഭച്ഛിദ്രം ചെയ്തു. ഒരു ഇരുണ്ട മാംസം പുറത്തു വന്നു. അത് കണ്ട നിമിഷം ആളുകൾ ഭയന്നു. കാരണം അത് മനുഷ്യ മാംസം പോലെയല്ല. അതിൽ എന്തോ തിന്മയും ദുഃശകുനവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഹസ്തിനിപുരി നഗരം ഒന്നാകെ ഭയാനകമായ ശബ്ദങ്ങൾ കേട്ടതിനാൽ പരിഭ്രാന്തരായി. കുറുനരികൾ നിലവിളിച്ചു. വന്യമൃഗങ്ങൾ തെരുവിൽ നടന്നു. വവ്വാലുകൾ പകൽ സമയത്ത് പറക്കുന്നുണ്ടായിരുന്നു. എന്തോ കുഴപ്പം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനകൾ വ്യക്തമായിരുന്നു. ഇത് നിരീക്ഷിച്ച മുനിമാർ ഹസ്തിനിപുരിയിൽ നിന്ന് പിന്തിരിഞ്ഞു. ഋഷിമാരെല്ലാം പോയി എന്ന വാർത്ത പരന്നു. വിദുരർ വന്ന് ധൃതരാഷ്ട്രരോട് പറഞ്ഞു, നമ്മൾ വലിയ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. ഒരു കുഞ്ഞുണ്ടാകാൻ ധൃതരാഷ്ട്രർ ഉത്കണ്ഠാകുലനായി. അത് വിട്ടേക്കൂ എന്ന് പറഞ്ഞു. കാഴ്ചയില്ലാത്തതിനാൽ അവൻ ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരും നിലവിളിക്കുന്നത്? ഈ ശബ്ദങ്ങളെല്ലാം എന്താണ്? ഒരിക്കൽ വ്യാസൻ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് മുറിവേറ്റ പാദങ്ങളുമായി ഹസ്തിനപുരത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഗാന്ധാരി അദ്ദേഹത്തിന് ആഹാരപാനീയങ്ങൾ കൊടുത്തും ക്ഷീണം മാറ്റുകയും മുറിവേറ്റ പാദങ്ങളെ നന്നായി പരിചരിക്കുകയും ചെയ്തിരുന്നു. സന്തുഷ്ടനായ വ്യാസൻ അവളിൽ പ്രസന്നനായി വിഷമഘട്ടത്തിലെത്തിക്കോളാം എന്ന് അനുഗ്രഹിച്ചിരുന്നു. വ്യാസൻ ആ മാംസപിണ്ഡം നിലവറയിലേക്ക് എടുക്കുകയും 100 മൺപാത്രങ്ങളും എള്ളെണ്ണയും വിവിധ തരം ഔഷധ സസ്യങ്ങളും കൊണ്ടുവരാൻ പരിചാരകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ ഈ മാംസ കഷ്ണം 100 കഷ്ണങ്ങളാക്കി പാത്രങ്ങളിലിട്ടു മുദ്രവെച്ചു നിലവറയിൽ സൂക്ഷിച്ചു. അപ്പോൾ ഒരു ചെറിയ കഷ്ണം അവശേഷിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു പാത്രം കൂടി കൊണ്ടുവരൂ. നിനക്ക് 100 ആൺമക്കളും ഒരു മകളും ഉണ്ടാകും എന്ന് ഗാന്ധാരിയോട് പറഞ്ഞു. അദ്ദേഹം ഈ ചെറിയ കഷ്ണം അധിക കലത്തിലിട്ടുവച്ചു. അത് അടച്ച് നിലവറയിൽ തന്നെ സൂക്ഷിച്ചു. ഒരു വർഷം കൂടി കടന്നുപോയി. അതുകൊണ്ടാണ് ഗാന്ധാരി 2 ഗർഭിണിയാണെന്ന് പറയുന്നത്. ഒരു വർഷം അവളുടെ ഉദരത്തിൽ, ഒരു വർഷം നിലവറയിൽ. സർപ്പക്കണ്ണുകളുള്ള ആൺകുട്ടി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പാത്രം പൊട്ടി. അതിൽ നിന്ന് സർപ്പക്കണ്ണുകളുള്ള ഒരു വലിയ ആൺകുട്ടി പുറത്തു വന്നു. അശുഭകരമായ ശബ്ദങ്ങളും അടയാളങ്ങളും അപ്പോൾ സംഭവിച്ചു. രാത്രിയിൽ സംഭവിക്കേണ്ട പ്രകൃതി മാറ്റങ്ങൾ അന്ന് പകൽ സംഭവിച്ചു. അന്ധനായ ധൃതരാഷ്ട്രർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. വിദുരരോട് ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. എൻ്റെ മകൻ ജനിച്ചോ? എന്നോട് പറയൂ. വിദുരർ പറഞ്ഞു, അതെ, നിനക്കൊരു മകനുണ്ട്. പതുക്കെ മറ്റെല്ലാ പാത്രങ്ങളും വിരിയാൻ തുടങ്ങി. എല്ലാ ആൺമക്കളും പുറത്തു വന്നു. ഒരു പാത്രത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയും പുറത്തു വന്നു. വിദുരർ പറഞ്ഞു, നിനക്ക് 100 പുത്രന്മാരും ഒരു പുത്രിയുമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആദ്യത്തെ മകനെ കൊന്നുകളയൂ. ധൃതരാഷ്ട്രർ പറഞ്ഞു, എന്താണ് എൻ്റെ ആദ്യജാതനെ കൊല്ലാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? അതെങ്ങനെ? വിദുരർ പറഞ്ഞു, നിങ്ങളുടെ ആദ്യജാതൻ കൊല്ലപ്പെട്ടാൽ നിങ്ങൾ നിനക്കും കുരുവംശത്തിനും മനുഷ്യരാശിക്കും വലിയ സേവനമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അപ്പോഴും 100 കുട്ടികളുണ്ടാകും. 99 ആൺമക്കളും ഒരു പെൺകുട്ടിയും. ഈ ആദ്യജാതൻ ഇല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ നിരുപദ്രവകാരികളായിരിക്കും. എന്നാൽ അവനോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ അവരെല്ലാം ലോകത്തിൻ്റെ നാശമായിത്തീരുന്നതാണ്. ഇവരിൽ ആദ്യം ജനിച്ചത് ദുര്യോധനനാണ്.
തുടർന്ന് 99 സഹോദരന്മാരും ഒരു സഹോദരി ദുശാലയും ശകുനങ്ങൾ അവഗണിച്ചു. അതിനിടയിൽ അവരുടെ ആദിജാതനായ ദുര്യോധനനെ ഗാന്ധാരി എടുത്തുകൊണ്ടുപോയി. ഈ ശബ്ദങ്ങളൊന്നും അവൾ കേട്ടില്ല. ഈ ശകുനങ്ങളൊന്നും അവൾക്ക് അനുഭവപ്പെട്ടുമില്ല. തൻ്റെ ആദ്യത്തെ മകൻ ജനിച്ചതിൽ അവൾ വളരെയേറെ സന്തോഷിച്ചു. ഒരു വലിയ കുഞ്ഞ്, അവനെ വളർത്താനും കൊഞ്ചിക്കാനും അവൾ ഉത്സാഹിക്കുകയായിരുന്നു. അപ്പോൾ വിദുരർ പറഞ്ഞു, ഒരു വ്യക്തി കുടുംബത്തിൻ്റെ നന്മയ്ക്കായി, ഒരു കുടുംബം ഗ്രാമത്തിൻ്റെ നന്മയ്ക്കായി, ഒരു ഗ്രാമം രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ബലിയർപ്പിക്കാമെന്ന് ജ്ഞാനികൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അനശ്വരമായ ആത്മാവിന് വേണ്ടി ലോകം പോലും ബലിയർപ്പിക്കപ്പെട്ടേക്കാം. ഓ എൻ്റെ സഹോദര, നരകത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് മനുഷ്യരാശിയുടെ ആത്മാവിനെ ദുഷിപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടിയാണ് നിങ്ങളുടെ ഈ ക്രൂരനായ കുട്ടി വന്നിരിക്കുന്നത്. അവനെ ഇപ്പോൾ കൊല്ലുക. ഞാൻ സത്യം ചെയ്യുന്നു, അവൻ്റെ സഹോദരന്മാർ നിരുപദ്രവകാരികളായിരിക്കും. നിങ്ങൾക്ക് അവരെ ആസ്വദിക്കാം, 99 രാജകുമാരന്മാർ. പക്ഷേ നീ അവനെ ജീവനോട് ഉപേക്ഷിക്കരുത്. എന്നാൽ ധൃതരാഷ്ട്രർക്ക് സ്വന്തം മാംസത്തോടും രക്തത്തോടുമുള്ള അടുപ്പം അവൻ്റെ ജ്ഞാനത്തേക്കാൾ വലുതായിരുന്നു. അങ്ങനെ ദുര്യോധനൻ തൻ്റെ 100 സഹോദരങ്ങളോടൊപ്പം ഹസ്തിനിപുരിയിലെ കൊട്ടാരത്തിൽ വളർന്നു. പാണ്ഡവർ വനത്തിലും വളർന്നു. 101-ാമത്തെ ആൺകുട്ടി ഗാന്ധാരിയുടേതല്ല, മറിച്ച് തൻ്റെ ആദ്യജാതൻ തന്നെ സിംഹാസനം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിച്ചതിനാൽ ഗാന്ധാരിയുടെ നീണ്ട ഗർഭാവസ്ഥയിൽ അവളോടുള്ള നിരാശയിൽ ധൃതരാഷ്ട്രർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു ദാസിയുടേതാണ്. ദാസിക്ക് ജനിച്ച ഈ മകനെ യുയുത്സു എന്ന് പേരിട്ടു. കൗരവ സഹോദരന്മാരോടൊപ്പമാണ് യുയുത്സു വളർന്നത്. എങ്കിലും അദ്ദേഹം ധർമ്മിഷ്ഠനും പാണ്ഡവ പക്ഷപാതിയുമായിരുന്നു. കൗരവരിൽ യുയുത്സു, ദുശ്ശള എന്നിവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും മഹാഭാരത യുദ്ധത്തിൽ ഭീമൻ വധിച്ചു. സിന്ധു രാജാവായ ജയദ്രഥനായിരുന്നു ദുശ്ശളയെ വിവാഹം ചെയ്തത്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അന്യായം സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ ഒരു അവസ്ഥ ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നു. സമസ്ത പ്രപഞ്ചവും ആ വ്യക്തിക്ക് തൻ്റെ ശത്രുക്കളാണെന്ന് പ്രതീതമാവുന്നു. അന്യായം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ എത്രത്തോളം വലുതാണോ അതനുഭവിച്ച മനുഷ്യരുടെ ഹൃദയവും അത്ര തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ആ പ്രതികരണത്തിൻ്റെ ഉത്തരമായിട്ട് അവർ ന്യായം ആവശ്യപ്പെടുന്നു. തീർച്ചയായും അത് വേണ്ടത് തന്നെയാണ്. വാസ്തവത്തിൽ സമൂഹത്തിലുണ്ടാകുന്ന ഏത് വിധത്തിലുള്ള അന്യായമാണെങ്കിലും അത് വ്യക്തിയുടെ അവസ്ഥയെയും വിശ്വാസത്തിനെയുമാണ് നശിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ന്യായം എന്നാൽ എന്താണ്? ന്യായത്തിൻ്റെ അർത്ഥമെന്താണ്? അന്യായം ചെയ്തവനിൽ അവൻ ചെയ്ത കർമ്മത്തിൻ്റെ പശ്ചാത്താപമുണ്ടാവുക, അന്യായം സംഭവിച്ച വ്യക്തിയുടെ മനസ്സിൽ വീണ്ടും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടാവും. ഇത്രയും അർത്ഥമല്ലേ ഉള്ളൂ ന്യായത്തിന്? എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ധർമ്മമില്ലെങ്കിൽ ആ വ്യക്തി ന്യായത്തെ ഉപേക്ഷിച്ച് വൈരത്തെയും പ്രതികാരത്തെയുമാണ് സ്വീകരിക്കുക. ഹിംസയ്ക്ക് പകരമായി ഹിംസ തന്നെ എന്ന മനോഭാവവുമായി മുന്നോട്ടു പോകുന്നു. സ്വയം അനുഭവിക്കേണ്ടി വന്ന വേദനകളേക്കാൾ ഇരട്ടിയിലേറെ വേദന നൽകുവാനുള്ള പ്രയത്നവും നടത്തുന്നു. അങ്ങനെ ഇത്തരം അവസ്ഥയിലെത്തിപ്പെട്ട് അന്യായം അനുഭവിച്ചവർ സ്വയം അന്യായം പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു. ശീഘ്രം തന്നെ അവർ അപരാധികളായി മാറുന്നു. അതിനർത്ഥം ന്യായത്തിനും പ്രതികാരത്തിനുമിടയിലുള്ള അന്തരം തുലവും കുറവാണ്. ഈ കുറഞ്ഞ അന്തരത്തിൻ്റെ നാമമാണ് ധർമ്മം. എന്താ ഇത് സത്യമല്ലേ? ഇതിനെക്കുറിച്ചുമൊന്ന് ആലോചിച്ച് നോക്കിയാലും രണ്ട് വ്യക്തികൾ പരസ്പരം അടുക്കുവാനായി ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ പരിധികളും മര്യാദകളും നിർമ്മിക്കുവാനുള്ള പ്രയത്നം തീർച്ചയായും നടത്തുന്നതാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളെപ്പറ്റിയും ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതറിയാൻ സാധിക്കും, എല്ലാ ബന്ധങ്ങളുടെയും ആധാരം തന്നെ നാം മറ്റുള്ളവർക്കായി അനുവദിച്ചിട്ടുള്ള പരിധികൾ തന്നെയാണ് എന്ന്. ഇനി അഥവാ അജ്ഞതയാൽ പോലും ആരെങ്കിലും ഈ പരിധികൾ ലംഘിക്കുകയാണെങ്കിൽ ആ ക്ഷണം തന്നെ നമ്മുടെ മനസ്സ് ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യും. ഈ അതിരുകളുടെ വാസ്തവികമായ രൂപം എന്താണ്? ഇതേപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിരുകൾ സ്ഥാപിച്ചുകൊണ്ട് നാം അടുത്ത വ്യക്തിക്ക് നിർണയമെടുക്കുവാനുള്ള അനുമതി നൽകുന്നതേയില്ല. നാം എടുത്ത നിർണയം ആ വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നു.
അതിനർത്ഥം ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നാം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയമാണെങ്കിൽ ദുഃഖത്താൽ ആർദ്രമാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി പരിധികൾ ലംഘിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ സംഭവിക്കാറ്? എന്നാൽ ഒരാൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ മര്യാദകളുടെയോ അതിരുകളുടെയോ ഒന്നും ആവശ്യമേ ഉണ്ടാവുന്നില്ല. അതായത്, എപ്രകാരമാണ് അംഗീകാരം ഒരു ബന്ധത്തിന് ശരീരമാകുന്നത്, അപ്രകാരം തന്നെയാണ് സ്വാതന്ത്ര്യം ബന്ധങ്ങളുടെ ആത്മാവുമാകുന്നത്. സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിർണയമെടുക്കുന്നതിന് മുൻപായി പലപ്പോഴും നാം അന്യ വ്യക്തികളുടെ നിർദ്ദേശവും ഉപദേശവും സന്ദേശവുമെല്ലാം തന്നെ അടിസ്ഥാനമായി കാണാറുണ്ട്. അങ്ങനെ നമ്മുടെ ഭാവിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് നാം ഇന്ന് സ്വീകരിച്ച തീരുമാനത്തിൽ അധിഷ്ഠിതമാവുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഏതെങ്കിലും അന്യ വ്യക്തികളുടെ നിർദ്ദേശത്തിൻ്റെയും അന്യ വ്യക്തികൾ നൽകുന്ന ഉപദേശത്തിൻ്റെയും ഫലമാണെന്നല്ലേ സാരം? അങ്ങനെയെങ്കിൽ നമ്മുടെ സമ്പൂർണ്ണ ജീവിതം ഏതെങ്കിലും അന്യ വ്യക്തികൾ നൽകിയ ബുദ്ധിയുടെ പരിണാമമാണ്. ഇതേക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാം അനുഭവമുള്ള ഒന്നാണ്. അതായത്, പലതരം വ്യക്തികൾ ഒരേ അവസ്ഥയിൽ തന്നെ പലതരം പരാമർശങ്ങൾ നടത്താറുണ്ട്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ ദാനം നൽകുവാനായിരിക്കും ആഗ്രഹിക്കുക. എന്നാൽ അതൊരു കള്ളനാണെങ്കിൽ അവസരം ലഭിച്ചാൽ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ മോഷ്ടിക്കാമെന്നായിരിക്കും വിചാരിക്കുക. ധർമ്മഭാവനകൾ നിറഞ്ഞ മനസ്സ് ധർമ്മത്തിലധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. മറിച്ച് അധർമ്മം നിറഞ്ഞ മനസ്സ് അധർമ്മത്തിലൂടെയുള്ള പരാമർശങ്ങളെ നൽകുകയുള്ളൂ. ധർമ്മത്തിലധിഷ്ഠിതമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് മനുഷ്യരെ സുഖത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായത്. എന്നാൽ ഇത്തരം പരാമർശങ്ങൾ സ്വീകരിക്കുക സംഭവ്യമാകണമെങ്കിൽ നമ്മുടെ മനസ്സിലും ധർമ്മഭാവനകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനർത്ഥം, അന്യ വ്യക്തികളുടെ നിർദ്ദേശങ്ങളും പരാമർശങ്ങളും സ്വീകരിക്കുന്നത് മുൻപായി തന്നെ നമ്മുടെ മനസ്സിലും ധർമ്മഭാവനകൾ സ്ഥാപിച്ചെടുക്കേണ്ടത് അനിവാര്യം തന്നെയല്ലേ? സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ. ഒരു പിതാവ് സദാ തൻ്റെ സന്താനങ്ങളുടെ സുഖമാണ് ആഗ്രഹിക്കാറുള്ളത്. അവരുടെ ഭാവിയെക്കുറിച്ചാണ് സദാ ചിന്തിക്കാറുമുള്ളത്. ഇതേ കാരണവശാൽ തന്നെ പിതാവ് സന്താനങ്ങളുടെ ഭാവി ജീവിതത്തിനുള്ള മാർഗവും സ്വയം നിശ്ചയിക്കുവാൻ വേണ്ടി തന്നെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഏത് മാർഗത്തിലൂടെയാണോ പിതാവ് സഞ്ചരിച്ചത്, ആ മാർഗത്തിലെ കഷ്ടനഷ്ടങ്ങൾ സ്വയം അനുഭവിച്ചതാണെങ്കിലും അതെത്ര തന്നെ പ്രയാസങ്ങൾ നിറഞ്ഞതാണെങ്കിൽ കൂടിയും അതേ മാർഗത്തിൽ കൂടി തൻ്റെ പുത്രനും സഞ്ചരിക്കണമെന്ന് എല്ലാ പിതാക്കന്മാരും ആഗ്രഹിക്കാറുണ്ട്. ഈ ആഗ്രഹം ഉത്തമമായത് തന്നെയാണ്. എന്നാൽ അതിനു മുൻപ് മൂന്ന് കാര്യങ്ങളെപ്പറ്റി തീർച്ചയായും ചിന്തിക്കേണ്ടതായുണ്ട്. അത് നാം ഒരിക്കലും ചെയ്യാറുമില്ല. ഏതെല്ലാമാണ് ആ കാര്യങ്ങൾ? പ്രഥമമായ കാര്യം, കാലത്തിനനുസരിച്ച് മാർഗങ്ങളിലും പരിവർത്തനമുണ്ടാകാറില്ലേ? അതുപോലെ തന്നെ കാലം പുതിയ പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കാറില്ലേ? അപ്പോൾ കഴിഞ്ഞ തലമുറയിലെ അനുഭവ സമ്പത്ത് കൊണ്ട് പുതിയ തലമുറയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? രണ്ടാമത്തെ കാര്യം, സന്താനങ്ങളെല്ലാം സ്വന്തം മാതാപിതാക്കളുടെ രൂപത്തിലാണോ ജന്മമെടുക്കുന്നത്? അങ്ങനെ ആവണമെന്നില്ല. അവരുടെ സംസ്കാരം തീർച്ചയായും മാതാപിതാക്കളുടെ സംസ്കാരം തന്നെയാണ്. എന്നിരുന്നാലും അവരുടെ ഉള്ളിലുള്ള ക്ഷമത, ആ ക്ഷമത നൽകുന്നത് ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് പിതാവിന് വിജയം പ്രാപ്തമായത്? ആ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ അവരുടെ സന്താനങ്ങൾക്കും വിജയവും സുഖവും പ്രാപ്തമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യം, ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളും വെല്ലുവിളികളും നമുക്ക് നേട്ടമല്ലേ ഉണ്ടാക്കുന്നത്? ഓരോ പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങൾക്കുള്ള വാതിലല്ലേ തുറന്നു തരുന്നത്? അങ്ങനെയാണെങ്കിൽ സന്താനങ്ങളെ പുതിയ പുതിയ സംഘർഷങ്ങളിൽ നിന്നും പുതിയ വെല്ലുവിളികളിൽ നിന്നും അകറ്റി നിർത്തുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയാൻ സാധിക്കുമോ, അതോ അവരുടെ നാശത്തിന് വേണ്ടിയാണ്? അതായത്, എപ്രകാരമാണോ സന്താനങ്ങളുടെ ഭാവി സമൃദ്ധമാക്കുന്നതിനേക്കാൾ അവരുടെ സ്വഭാവം ശ്രേഷ്ഠമാക്കുന്നതാണ് ഉത്തമമായത്, അതുപോലെ തന്നെ സന്താനങ്ങളുടെ ജീവിതമാർഗം നിശ്ചയിക്കുന്നതിന് പകരമായിട്ട് അവർക്ക്
പുതിയ പുതിയ സംഘർഷങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാനുള്ള മനോബലവും ജ്ഞാനവും നൽകുന്നതല്ലേ കൂടുതലും ഗുണകരമാവുന്നത്? സ്വയം ചിന്തിച്ചു നോക്കിയാലും ഏവരുടെയും ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ നിശ്ചയമായും ഉണ്ടാകാറുണ്ട്. സത്യമേ പറയൂ എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും അത് തുറന്നു പറയുവാനായി സാധിക്കാതെ വരുന്ന ഒരവസ്ഥ. ഏതോ ഒരു ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചോ സന്ദർഭത്തെക്കുറിച്ചോ പറയുക, അതുമല്ലെങ്കിൽ നമുക്ക് തന്നെ സംഭവിച്ച ഏതെങ്കിലും ഒരു തെറ്റിനെക്കുറിച്ച് പറയുക. എന്താ ഇതിനെയാണോ സത്യമെന്ന് പറയുക? അല്ല, അത് കേവലം വസ്തുത മാത്രമാണ്. അതായത് സംഭവിച്ചതെന്തോ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നത് ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ പലപ്പോഴും ഈ വസ്തുതകൾ തുറന്നു പറയുവാൻ പോലും ഭയം തോന്നാറില്ലേ? അന്യവ്യക്തികൾ അതേപ്പറ്റി എന്തഭിപ്രായം പറയുമെന്നും നാം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നാം പറയുന്ന വസ്തുതകൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുമോ എന്നും നാം ഭയപ്പെടാറുണ്ട്. അപ്പോൾ ഈ സത്യമെന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എത്രമാത്രം ഭയമുണ്ടായിട്ട് പോലും നാം തുറന്നു പറയുന്ന വസ്തുതകൾ, അതിനെയാണ് സത്യമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ സത്യമെന്നത് മറ്റൊന്നുമല്ല, കേവലം നിർഭയത്വത്തിൻ്റെ മറ്റൊരു പര്യായം മാത്രമാണ്. നിർഭയത്വം എന്നത് സമയമനുസരിച്ചുണ്ടാകുന്ന കാര്യമല്ലല്ലോ. കാരണം നിർഭയത്വം എന്നത് ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതായത് എല്ലാ നിമിഷങ്ങളും സത്യം മാത്രം തുറന്നു പറയേണ്ട നിമിഷങ്ങൾ തന്നെയല്ലേ? ഇതേപ്പറ്റിയും ഒന്ന് ആലോചിച്ച് നോക്കൂ.